തമാശ ഇവിടെ ഉള്ളത് ഈ ചർച്ചയിൽ സ്പീക്കേഴ്സ് പാനലിൽ വളരെ കുറച്ച് സംസാരിച്ച ഒരാളാണ് ഞാൻ. നിങ്ങൾ അവസരം തന്നിരുന്നു, പക്ഷെ എനിക്ക് ഇടയ്ക്ക് ഒന്നും പോകേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ ഒരു റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ. അതിൽ കിടക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം, ടി ജി മോഹൻദാസ് വേഴ്സസ് അനിൽ കുളിത്തോട്ടം എന്ന രൂപത്തിലാണ് ഒരു ചർച്ച നടക്കുന്നത്. അപ്പോൾ ഒരു വിഷയത്തിൽ നമ്മൾ ഒരു വിഷയത്തെ ആസ്പദീകരിച്ച് ഇതുപോലെ ഒരു ക്ലബ് ഹൗസിൽ ചർച്ചക്കെത്തിയാൽ ഉടൻ അതിന് പുതിയ മാനങ്ങൾ ഉണ്ടാക്കുന്നത് ഏത് തരം ഭയമാണ്? ഇവരെയൊക്കെ എന്താണ് നയിക്കുന്ന ഘടകം? അത് പരിശോധിക്കേണ്ടതാണ്. ഇവിടെ വി എസ് അച്യുതാനന്ദന്റെ 98-ാമത്തെ വയസ്സ്, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നിലപാടിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ചയിൽ ഈ സുഹൃത്തുക്കൾക്കും വരാം, അവർക്കും പങ്കെടുക്കാം. അതിന് പകരം അവരുടെ വിരുദ്ധ അഭിപ്രായങ്ങൾ പറയാം. അതിനുള്ളതാണല്ലോ ഇത്തരം സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെ വന്ന് കുറെ കാര്യങ്ങൾ കേട്ട ശേഷം, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തിയ ശേഷം, അവരുടെ മാത്രം ഒരു ലോകത്ത് മാറിയിരുന്ന് നമ്മുടെ സംഭവങ്ങളെ വളച്ചൊടിക്കുക എന്ന ഒരു ശൈലി, അത് ഒരു പൊതുസമൂഹത്തിൻ്റെ ഇന്നത്തെ ആരോഗ്യപരമായ ചർച്ചയ്ക്ക് ഉതകുന്ന ഒന്നല്ല. ഇവിടെ ഇപ്പൊ ചോദിച്ചേക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ആദ്യം തിരിച്ചറിഞ്ഞ വി എസ് എന്നാണ് ഞാൻ എന്റെ നിരീക്ഷണം നടത്തിയിരുന്നത്. എന്നാല് ചിലത് കൂട്ടിച്ചേർക്കാനുണ്ട് ഈ ഘട്ടത്തിൽ ചില ഓർമ്മകൾ. ഒന്നാമത്തെ കാര്യം, ശ്രീ വി എസ് പറഞ്ഞ കാലഘട്ടം, ആ കാലഘട്ടത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് പഠിച്ചാൽ ഒന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഇതേ കാലത്ത് തന്നെയാണ് ഈ മുജാഹിദ് വാലിശ്ശേരി സാഹിബ് 10 വർഷം കൊണ്ട് കേരളത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കും ഗ്യാരണ്ടിയാണത് എന്ന രൂപേണ ഒരു പരാമർശം നടത്തുന്നത്. അടുത്ത കാലത്ത് അദ്ദേഹം പറയുന്നുണ്ട് അത് നാക്കുപിഴയാണ്. ആ നാക്കുപിഴയാണെന്ന് പറയാൻ 10-15 കൊല്ലം വേണ്ടി വന്നു അദ്ദേഹം പറഞ്ഞ കാര്യത്തിന്. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെ ഈ ഇസ്ലാമിക വൽക്കരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയ കൂടെ നമ്മുടെ ആദരണീയ സ്നേഹിതൻ ഡോക്ടർ ഫസൽ ഗഫൂർ പോപ്പുലർ ഫ്രണ്ട് എന്റെ ഒരു വേദിയിൽ, അന്നത്തെ പോപ്പുലർ ഫ്രണ്ട്, അപ്പൊ അവരുടെ വേദിയിൽ ചെന്ന് പ്രസംഗിച്ച ഒരു വിവാദ വിഷയം, അതിൽ ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്ത, അതിൽ നിന്നുണ്ടായ വിവാദം അറിയാമല്ലോ, ടി ജി മോഹൻദാസ് സാറിനൊക്കെ അറിയാം. അപ്പോൾ അവിടെ നടന്നത് എന്താണ്? അദ്ദേഹത്തെ വെള്ളപൂശാൻ വേണ്ടി ഒരുപറ്റം എക്സ് മുസ്ലിങ്ങളിലെ ഗ്രൂപ്പുകൾ അവർ തയ്യാറെടുത്ത് വന്നിട്ട് അദ്ദേഹത്തിന് മതേതരവാദിയുടെ പ്രതിച്ഛായ നൽകുക, എന്നിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം എഡിറ്റ് ചെയ്ത് കയറ്റി എന്ന് പറയുക. അതിപ്പോഴത്തെ ഒരു തന്ത്രമാണ്. മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ തനിക്ക് പിഴവ് പറ്റി എന്ന് പറഞ്ഞാൽ എത്രയോ മാന്യമാണ്. എന്റെ നിലപാട് അന്ന് അങ്ങനെ ആയിരുന്നു, അത് ഞാൻ തിരുത്തി എന്ന് പറയുന്നത് എത്രയോ മാന്യമാണ്. അതിന് പകരം അത് ഡബ് ചെയ്ത് കയറ്റി എന്ന് പറയുന്ന നിലയിലേക്ക് അദ്ദേഹത്തിന് പ്രതിരോധത്തിൽ ഉന്നേണ്ടി വരുന്നു. എന്നെയാണ് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അദ്ദേഹത്തെ വെള്ളപൂശാൻ വന്നവരുടെ കൂടെ ടി പി വധക്കേസ് വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അതായത് ടി പിക്ക് 52 വെട്ടല്ല 30 വെട്ടേ ഏറ്റുള്ളൂ എന്ന് കോടതിയിൽ പറയാൻ, നിയമത്തിന്റെ ബാലപാഠം അറിയാവുന്ന വക്കീലന്മാരെ കൊണ്ടുകൊണ്ടേ 30 വെട്ട് വേണോ? 3 വെട്ടേ വെട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ കുറ്റം കൺഫസ് ചെയ്യല്ലേ? ഈ രൂപത്തിലൊക്കെ സംസാരിക്കുന്ന ആളുകൾ വന്നാണ് അന്ന് ഈ പറയുന്ന ആളിന് വേണ്ടിയിട്ട് വക്കാലത്തെടുക്കുന്നത്. ആ ചർച്ച കണ്ടതാണ്. ഒരുപക്ഷേ ക്ലബ് ഹൗസ് ചർച്ചകളുടെ ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിക്കേണ്ട ഒരു ചർച്ചയാണത്. കാരണം മറുവശത്ത് ഞാൻ ഒറ്റയ്ക്കൊരാളാണ്, അവിടെ വലിയൊരു സംഘം തടിച്ചുകൂടിയിട്ട് ഫസൽ ഗഫൂറിന് മതേതരത്വ വിരുദ്ധ സർട്ടിഫിക്കറ്റ്, ഓ മതേതരത്വ സർട്ടിഫിക്കറ്റ് നൽകിയിട്ട് എന്നെ മതഭ്രാന്തനാക്കിയിട്ട് മാറ്റി അവിടുന്ന്. അപ്പൊ അതല്ല തമാശ, ഈ വി എസിന്റെ അന്നത്തെ പ്രസ്താവന ഫസൽ ഗഫൂറിന്റെ വിപരീത ദിശയിൽ നിന്നുള്ള വി എസിന്റെ പ്രസ്താവന ശരിവെക്കുന്ന തരത്തിലുള്ള പ്രസ്താവന, മുജാഹിദ് വാലിശ്ശേരിയുടെ പ്രസ്താവന, ഇവയെല്ലാം കൂട്ടി വായിക്കുക. ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു അനാലിസിസ് എടുക്കുക എന്നുള്ള, ഇത് നടന്നിട്ടുണ്ടോ, ഇവ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വശമാണ് ഇനി വിലയിരുത്താനുള്ളത്. മറ്റൊന്ന്, ഇവിടെ ആരോ സന്ധിവാര് പറഞ്ഞതുപോലെ ഇത് മുഖ്യമന്ത്രിമാരൊരു കാര്യം പറയില്ല. കാര്യം പറയുന്നത് വെറുതെ പറയാൻ അവർക്കാവില്ല, അല്ലെങ്കിൽ അത്ര ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പൊളിറ്റീഷ്യന്മാർ പറയില്ല, അവർക്ക് സൂക്ഷിച്ച പദങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അത് ഒട്ടേറെ വിവാദമാകും, ഒരുപക്ഷെ അവരുടെ പാർട്ടിയിൽ തന്നെ അച്ചടക്ക നടപടികൾ ഉണ്ടാവും. സൂക്ഷ്മാംശങ്ങളിൽ കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കേണ്ട പക്വത കാണിക്കേണ്ടതാണ്. ആ വി എസ് ആണ് ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത്.
വി എസ് ഇത് മാത്രമല്ല മറ്റുള്ളവർ പറഞ്ഞു. ഈ മാർക്ക് ദാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അന്ന് വി എസ്. ഈ റാങ്കുകൾ മലപ്പുറം ജില്ലയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന്റെ കാര്യകാരണങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് കാലം ഇത്രയും കഴിഞ്ഞു. ഇന്നിപ്പോൾ ഒരു കാര്യം പരിശോധിച്ചാൽ ഇപ്പോൾ നമ്മുടെ ജില്ലകൾ ഭരിക്കുന്ന താലൂക്കുകൾ ഭരിക്കുന്ന ബ്യൂറോക്രസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇത്തരത്തിൽ ജിഹാദി സമൂഹത്തിന്റെ അനുഗ്രഹാശിസുകളോടെ വന്നിട്ടുണ്ട് എന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ബ്യൂറോക്രസിയുടെ മറ്റ് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ഇടങ്ങളിലും വളരെ ആസൂത്രിതമായി 10-15 കൊല്ലത്തെ ഓപ്പറേഷൻ അത് വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ തിക്താനുഭവങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ കാരണം ഇപ്പോഴാണത് പ്രകടമായത്. പ്രകടമാവുക മാത്രമല്ല, ഇപ്പോൾ അതിൻ്റെ പ്രതിസന്ധികൾ ആളുകൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ എവിടെയെങ്കിലും ശബ്ദിച്ചാൽ, എവിടെയെങ്കിലും സംസാരിച്ചാൽ അവരെ ചാപ്പകുത്തി ഒതുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഒരു സന്തോഷം ഇവിടെ ഉള്ളത്, ആ ചാപ്പകുത്തൽ കണ്ട് ഭയക്കാതെ കാര്യക്ഷമതയോടെ വസ്തുതകൾ പഠിക്കാനും വിചിന്തനം ചെയ്യാനും കുറഞ്ഞ പക്ഷം ഈ അടവ് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു ബോധം ചില ആളുകൾക്കുണ്ടാകുന്നു. അതിൻ്റെ ഭയമാണ് ഇപ്പോൾ ഈ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, പൊതുസമൂഹം ഇത് ഗ്രഹിച്ചിട്ടുണ്ട്, നന്നായി ഗ്രഹിച്ചിട്ടുണ്ട്. ഇനി ഇത്തരം കലാപരിപാടികൾ അത്ര പെട്ടെന്ന് വിജയിക്കും എന്ന് കരുതാനാവില്ല. കാരണം ഇവരുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കിടന്നിട്ട് ഭരണകൂടം ഇക്കാര്യത്തിൽ നിഷ്ക്രിയമാണ്, എല്ലാ തരത്തിലും നിഷ്ക്രിയമാണ്. മറുവശത്ത് ഇതേ പ്രസ്താവന മറ്റൊരാൾ നിർവഹിക്കട്ടെ, ഇത്തരം ഒരു വംശീയ പ്രസ്താവന, ഞങ്ങൾ ഇവിടം ഭരിക്കും, ഞങ്ങൾ പിടിച്ചെടുക്കും, 10 കൊല്ലം വേണ്ട, 5 കൊല്ലം കൊണ്ട് പിടിച്ചെടുക്കും, ഈ രൂപത്തിലൊക്കെ ഉള്ള ഒരു ഒരു പ്രസംഗം. ഞാൻ പറയാറുണ്ട്, പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ആളാണ് ബാലകൃഷ്ണപിള്ള. എത്രയോ ചെറിയൊരു കാര്യം, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ മാതൃഭൂമിയിലെ പത്രപ്രവർത്തകർ സണ്ണി ജോസഫിന്റെ ഒരു റിപ്പോർട്ടിങ്ങിനെ മാത്രം ആധാരമാക്കിക്കൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ആ നാട്ടിലാണ് ഇത്തരത്തിൽ വർഗീയ വിഷം ചീറ്റുന്ന അല്ലെങ്കിൽ വിഘടനവാദം പറയുന്ന കേരളത്തെ ഒരു രാജ്യമാക്കും പണ്ട് സർസിപി ആഗ്രഹിച്ച കാര്യമാണ്. അപ്പൊ സർസിപിയുടെ ആത്മാവ് പ്രവേശിച്ച തരത്തിലേക്ക് കാര്യങ്ങളെ നീക്കിക്കൊണ്ട് വിഘടനവാദം അടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന ഇടത്ത് അത് ഒന്നും കണ്ടിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും എങ്ങും ചർച്ചയില്ല, ഒരു വിധത്തിലും ചർച്ചയില്ല. അപ്പോൾ വി എസ് പറഞ്ഞ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ക്രാന്തദർശിയുടെ കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്ന് കാണാതെ വയ്യ. ആ ക്രാന്തദർശിത്വം കേരളം കേവലം ഈ ഇന്റലിജൻസ് കൊടുക്കുന്ന റിപ്പോർട്ട് മാത്രമാണെന്ന് കരുതാൻ വയ്യ, അത് നിരീക്ഷണമാണ്. അദ്ദേഹം വളരെ പക്വമതിയായ ഒട്ടേറെ കാലഘട്ടങ്ങളെ സമന്വയിപ്പിച്ച ഒരു ലീഡറാണ്, ഒത്തിരി അനുഭവങ്ങളുള്ള, സ്വന്തം സമൂഹത്തോട് പോലും പടപൊരുതി, പാർട്ടിക്കുള്ളിലും സമൂഹത്തിലുമെല്ലാം ഒരുപോലെ പടപൊരുതി. വി എസ് അച്യുതാനന്ദൻ പോരാട്ടത്തിന്റെ പ്രതീകമാണ്, അദ്ദേഹത്തെ ഒരിക്കലും ഒരു തരത്തിലും വില ഉറച്ചു കാണാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും വിധത്തിൽ മുംബൈയുടെ സദ്യവാരം ഉറപ്പിച്ച പോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കൈകളിൽ കൂച്ചുകിലം കിട്ടോണ്ടാ, അല്ലെ അദ്ദേഹം അത് കാട്ടിക്കൊടുത്തേനെ. അദ്ദേഹത്തിലൂടെ കേരളം പ്രതീക്ഷിച്ചു വലിയൊരു മാറ്റം, അതൊക്കെ പോട്ടെ. ഇനി മറുവശത്ത് എന്തായിരുന്നു സെൻകുമാർ പറഞ്ഞത്? ഇനി സെൻകുമാർ സംഘപരിവാർ വശത്തേക്ക് മാറി, അദ്ദേഹത്തെ വിടാം. ഇപ്പോൾ നമ്മുടെ ലോക്നാഥ് ബെഹ്റ എന്താ അവസാനം പറഞ്ഞത് സ്ലീപ്പർ സെല്ലുകളെ കുറിച്ച്? ഈ സ്ലീപ്പർ സെല്ലുകളെ കുറിച്ച് പറഞ്ഞ ലോക്നാഥ് ബെഹ്റ ഇപ്പോഴും സർക്കാരിന്റെ വശമാണ്, സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോ ഡി ജി പി അല്ലെന്നേ ഉള്ളൂ, മറ്റൊരു ചുമതല അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് കള്ളമെങ്കിൽ എന്തിനാ നടപടി എടുക്കാഞ്ഞത്? ഈ രൂപത്തിൽ സംസാരിച്ചതിന് നടപടി എടുക്കാഞ്ഞത് എന്തായിരുന്നു? സൈമൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 18 DYSP റിട്ടയർമെന്റിന് മുമ്പ് ജസ്നയെ കുറിച്ച് പറഞ്ഞത്, അതെന്താ പുറത്തു വരാത്തത്? അപ്പൊ ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് മിണ്ടാതെ നടന്നുകൊള്ളണം, അതിനി നമ്മൾ തയ്യാറില്ല. തീർച്ചയായിട്ടും ഇത്തരം കാര്യാദികൾ പൊതുസമൂഹത്തിൽ പറയേണ്ടതുണ്ട്, പൊതുസമൂഹം അത് ചർച്ചക്കെടുക്കേണ്ടതുണ്ട്. അതിന്റെ പേരിൽ സംഘീയാക്കാനാണ് ശ്രമമെങ്കിൽ ഇനി അത് അതിന്റെ വഴിക്ക് പോട്ടെ. നാം ആരാണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംഘപരിവാറല്ല, ആകാൻ ഉദ്ദേശിക്കുന്ന ആളുമല്ല, അത് ഇത്രയോ തവണ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇത്തരം കാണുന്ന പ്രവണതകളെ നഖശികാന്തം എതിർക്കും. അത് ഒരു മതവിശ്വാസി എന്ന നിലയിലോ എന്റെ വിശ്വാസത്തിന്റെ സംരക്ഷണം മാത്രമല്ല ലക്ഷ്യം, ഇതൊരു അപകടമാണ്. അതുകൊണ്ട് ഏത് രൂപത്തിൽ പരിഹസിച്ചാലും ഒന്ന് പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നടത്തുന്ന ഇസ്ലാമിക വിമർശനം ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്, ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. കാരണം ഇത്തരമൊരു വിപത്ത് ഔദ്യോഗികമായി രേഖകളുടെ വെളിച്ചത്തിൽ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഒരു തിന്മ, അത് സമൂഹത്തിൽ പ്രചരിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമെങ്കിൽ, ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, നമുക്ക് ഭയമുള്ളത് സാധാരണക്കാരനായ ഒരു മുസ്ലിമിനെ അല്ല, മതവിശ്വാസിയായി പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സാധാരണ മുസ്ലിം എത്രയോ മാന്യനാണ്, അവരാണ് ഭൂരിപക്ഷം നമ്മുടെ രാജ്യത്ത്. പക്ഷെ തലപ്പാവ് ധരിച്ച മതപണ്ഡിതനെ ഭയപ്പെട്ടേ പറ്റൂ.
അദ്ദേഹം അവരുടെ ആഹ്വാനങ്ങളെ ഭയപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് ഈ സംഭാഷണത്തിന് അവർ മറുപടി പറയാൻ വരട്ടെ, അതങ്ങനെയല്ല എന്ന് അവർ പറയാൻ തയ്യാറാകട്ടെ. വി എസ് പറഞ്ഞത് തെറ്റാണെന്ന് ഒരു സാധാരണക്കാരനായ മനസാക്ഷിയുള്ളൊരു മുസ്ലിം വന്നിട്ട് ആത്മാർത്ഥയോടല്ലെന്ന് വിശ്വസിക്കാനേ അവന് സാധിക്കുള്ളൂ. മറുവശത്ത് ഈ തലപ്പാവുധാരികളില്ലേ, അല്ലെങ്കിൽ വന്നിട്ട് ഇതിലെ പണ്ഡിതന്മാരില്ലേ, മതപ്രഭാഷകരില്ലേ, വേദികളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ആളുകളില്ലേ, അബ്ദുൽ നാസർ മദനി സാഹിബിനെ പോലുള്ളവർ, മദനി സാഹിബിനെ പോലുള്ളവർ അത്തരക്കാരോ സംസാരിക്കട്ടെ. അവർ വന്നിട്ട് ഇത് കണ്ണിക്കട്ട വസ്തുതകൾ വെച്ച് അല്ലെന്ന് പറയാൻ അവർ തയ്യാറാകട്ടെ. ഈ കാണാതെ പോയ കുട്ടികളെല്ലാം എവിടെയാണ്? ഈ നമ്മുടെ നാട്ടിൽ നിന്ന് കാണാതെ പോയി പോയവരെ അഫ്ഗാനി കാണാൻ കഴിയുന്ന എങ്ങനെയാ? ഇതിനൊക്കെ മറുപടി ഇല്ലേ? അതിന് പകരം ഇങ്ങനൊന്നും ഇവിടെ ഇല്ല, ഒരു കുഴപ്പമില്ല, ഇവിടെ വന്നിട്ട് ക്രൈസ്തവര് സംഘപരിവാറുകളെ കൂട്ടുപിടിച്ച് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക, അതുമില്ലൊന്നും നടക്കുമോ? ഈ രാജ്യത്ത് നിന്ന് ആരെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുകയില്ല, അങ്ങനെ നടക്കുന്ന കാര്യമൊന്നുമല്ല. ജനോസൈഡ് ഒന്നും ഇവിടെ നടക്കാൻ പോകുന്ന കാര്യമല്ല, ഒരു രൂപത്തിലും ആർക്കും ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഇന്ത്യയാണ്, ഇവിടെ പ്രബുദ്ധരായ സമൂഹമുണ്ട്, അവർക്ക് അങ്ങനെ ആരെയും കൊന്നിട്ട് പരസ്പരം വെട്ടി വലിച്ചിട്ട് ഒന്നും പോകേണ്ട കാര്യമില്ല. ജനസംഖ്യ നമ്മുടെ വിഭവശേഷി കൂടിയാണ് രാജ്യത്തെ സംബന്ധിച്ചോളം. അപ്പോൾ നമ്മുടെ വിഭവശേഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ജനസംഖ്യ, അങ്ങനെ ഒന്നും കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്യല്ല. അപ്പോൾ ആ രൂപത്തിലല്ല നമ്മുടെ നിരീക്ഷണങ്ങൾ പോകേണ്ടത്. അത് തിരിച്ചറിയാനുള്ള ഒരു വകതിരിവും പരിജ്ഞാനവും ഒക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ, വിശേഷിച്ച് മുസ്ലിം സമൂഹത്തിന്, അതിലെ ആളുകൾക്ക്, ഇത്തരത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ തീവ്രവാദ സ്വഭാവമുള്ള ഈ പണ്ഡിതന്മാരുടെ അവരുടെ ചിന്തയും അവരുടെ വീക്ഷണം കൂടി മനസ്സിലാക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും താല്പര്യവും. ഓക്കെ, ഞാൻ പിന്നീട് ജീവിതോചിതം നിങ്ങളുടെ ചർച്ചയ്ക്ക് അനുസൃതമായിട്ട് പ്രതികരിച്ചോളാം. താങ്ക് യു. താങ്ക് യു അനൽ ബ്രദർ. ടീച്ചർ സർ, അനൽ സാർ പറഞ്ഞ ആ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടു എന്ന് കരുതുന്നു. ടീച്ചർ സർ, ടി ജി മോഹൻദാസ് വേഴ്സസ് അനിൽ കൊടിത്തോട്ടം, ആ ഒരു ഗ്രൂപ്പ് ഇട്ടിരിക്കുന്നത് രണ്ട് കാര്യം ഒന്ന് പരാമർശിച്ചിട്ട് താങ്കളുടെ ഒരു അഭിപ്രായത്തിലേക്ക് ഞാൻ വരാം. ഒന്ന്, ആ ഗ്രൂപ്പ് ഇട്ടിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും പരിചിതമായിരിക്കും, നമ്മുടെ ജെൻസി ബിനോയ് എന്ന നമ്മുടെ സുഹൃത്തിനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വളരെ നികൃഷ്ടമായിട്ട് ബാക്ക് ചാനലിലും പബ്ലിക്കായിട്ട് റൂമും ഇട്ട് അസഭ്യം പറഞ്ഞിട്ടുള്ള ഷഫീഖ് കായംകുളം എന്നുള്ള വ്യക്തിയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നേരത്തെ പറഞ്ഞ ടി പി വധക്കേസിലെ വക്കീല്, ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ വക്കീല് എന്ന് പറയുന്ന വ്യക്തിയാണ് മിനിഞ്ഞാന്ന് കോലായിൽ ടി ജി മോഹൻദാസ് സാറിന്റെ പേരിലും അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഉന്നയിച്ചതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടീച്ചർ സർ, ടീച്ചർ സർ അല്ല, അത് നടന്നോട്ടെ, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ക്ലബ് ഹൗസ് ഒരു ഓപ്പൺ ആപ്ലിക്കേഷനാണ്, ആർക്ക് എന്ത് റൂം വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്യാം, ആരുടെ പേര് വേണമെങ്കിലും പറയാം. ഇപ്പൊ ഞാനും അനിൽ കൊടിത്തോട്ടം വാസ്തവത്തിലുണ്ടല്ലോ. ഇപ്പൊ അനിൽ കൊടിത്തോട്ടം ഇത് സമ്മതിക്കും, ഞങ്ങള് തമ്മില് ഈ ക്ലബ് ഹൗസിൽ വെച്ച് സംസാരിച്ചതല്ലാതെ ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. എന്റെ ഫോൺ നമ്പർ അദ്ദേഹത്തിനും അറിയില്ല, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എനിക്കും അറിയില്ല. ഞങ്ങളത് അന്വേഷിച്ചിട്ടില്ല, കാരണം ഫോൺ ചെയ്തിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. എനിക്കും ആവശ്യമില്ല, അദ്ദേഹത്തിനും ആവശ്യമില്ല. ആവശ്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സംസാരിക്കുമല്ലോ. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല, ഞങ്ങളത് ചെയ്തില്ല. അഭിപ്രായം പറയുമ്പോൾ പറയുന്നു, ചില സ്ഥലത്ത് ഞാൻ പറയുന്നതും അനിൽ കൊടിത്തോട്ടം പറയുന്നതും ഒരുപോലെ ആകുന്നു, ചില സ്ഥലത്ത് വ്യത്യസ്തമാകുന്നു. മനുഷ്യനാണല്ലോ, എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ ചിലയിടത്ത് യോജിപ്പുണ്ടാകും, വിയോജിപ്പുണ്ടാകും. അപ്പോൾ അനിൽ കൊടിത്തോട്ടം വേഴ്സസ് ടി ജി മോഹൻദാസ് എന്നൊക്കെ പറയാൻ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു യുദ്ധം നടന്നു എന്നുള്ള മട്ടിൽ, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നുള്ള മട്ടിൽ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ. ഇപ്പൊ യുദ്ധം ചെയ്യാനും ആർക്ക് എന്ത് വേണമെങ്കിലും ടൈറ്റിൽ ഇട്ടിട്ട് ഏത് ചർച്ച വേണമെങ്കിലും നടത്താം. ക്ലബ് ഹൗസ് അവർ നടത്തിക്കോട്ടെ. ഇന്നലെ ഞാൻ കോലായിൽ ഒരു പുത്തൻ അനുഭവമായിരുന്നു എനിക്ക്. മോഡറേറ്റേഴ്സ് അടക്കം നിരന്തരം എന്നെ മ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ എന്താ ചെയ്യുക, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങുകയാണ്, ഇത്ര വലിയ ആളാണ്, കാരണം 10-15 പേര് കൂടെ അലറു വിളിക്കുന്നു എനിക്കെതിരെ, എന്താ പറയുന്നതെന്ന് മനസ്സിലാകുന്നുമില്ല. എന്നാൽ ഓരോരുത്തരായിട്ട് പറയണ്ടേ, അതും ഇല്ല. എന്നാൽ എന്നെ പറയാൻ സമ്മതിക്കണ്ടേ, അതും ഇല്ല. ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ മ്യൂട്ട് ചെയ്യും. ചില്ലറക്കാരല്ല, വലിയ വലിയ മോഡറേറ്റേഴ്സൊക്കെയാണ്. ഞാൻ വഴക്കിനൊന്നും പോയില്ല, ഞാൻ ഇറങ്ങിയും പോന്നു. കാരണം അവരിടത്തുനിന്ന് ക്ലബ് ഹൗസ്, അവര് ഞാൻ സംസാരിക്കണ്ടെന്ന് തീരുമാനിച്ചാൽ വെൽ, ഞാൻ സംസാരിക്കണ്ട, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ആർക്ക എന്താ ക്ലബ് ഹൗസ്, ആർക്കും തുടങ്ങാം, എന്ത് സംസാരിക്കാൻ പറയാം, ഏത് ടൈറ്റിലും ഇടാം. അതുകൊണ്ട് ഞാൻ അതിനോട് പ്രതികരിക്കാനൊന്നുമില്ല, നടക്കട്ടെ.
ഒരു കുഴപ്പമില്ല നടക്കട്ടെ. ഓക്കെ, ഒരു തിരുത്തുണ്ട്, കാരണം ഇവിടെ പലരെയും ബ്ലോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്കായത് കാണാൻ ഒത്തില്ല. ബാക്ക് ചാനൽ വന്ന ഒരു ഇതനുസരിച്ച് അനിൽക്കുടിത്തോട്ടം ബ്രദർ ഒരു തിരുത്തുണ്ട് കേട്ടോ, വേഴ്സസ് എന്നല്ല, നിങ്ങൾ രണ്ടുപേരും വളരെ സൗഹൃദത്തിലായി എന്നാണ് അവരുടെ ആരോപണം. പൊളിറ്റിക്കൽ ഇസ്ലാം കാരണം സൗഹൃദത്തിലായത് നല്ല കാര്യമായതുകൊണ്ട് പിന്നെ അതിൽ കൂടുതൽ ചർച്ച വേണ്ട വേണമെന്ന് തോന്നുന്നില്ല. അനിൽ ബ്രദർ, അല്ല ഇപ്പൊ ഞാന് ബഹുമാനപ്പെട്ട മോഹൻദാസ് സാർ പൈതൃപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ ചിന്തകനാണ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, അദ്ദേഹത്തെക്കാൾ ഒത്തിരി ഉയരങ്ങളിലുള്ള ഒരാളാണ്. മേഖല രണ്ടും രണ്ടാണ്. സത്യത്തിൽ സാറ് പറഞ്ഞ പോലെ ഈ ക്ലബ് ഹൗസിൽ വന്ന ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ ശ്രീ വസൽ കപൂർ, അദ്ദേഹവും ഞാനും തമ്മിൽ മുൻപരിചയമൊന്നുമില്ല. എൻ്റെ വീഡിയോ കണ്ട ശേഷം അത് അദ്ദേഹത്തെ പരാമർശിച്ചുള്ളതായതുകൊണ്ട് അദ്ദേഹം ആ ചർച്ചയ്ക്ക് തയ്യാറായിട്ട് എന്നെ ക്ഷണിച്ചു. അദ്ദേഹം അല്ല ക്ഷണിക്കുന്നത്, സർത്താർ ഭായിയാണ്. ഞാനതിൽ പങ്കെടുത്തു, ചിന്നാണ്ടിയൊക്കെ ഉണ്ട് അവിടെ, അദ്ദേഹം ഒന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഏത് ചർച്ചയും തല്ലിപ്പിരിയല്ല വേണ്ടത്, സമന്വയിക്കാൻ പാതയുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. ഞാൻ ടി ജിയോട് തല്ലിപ്പിരിയണമെന്നുള്ള ആഗ്രഹത്തിൽ അവരുന്നെങ്കിൽ ചർച്ച വേണം. അത് അടിച്ചു പിരിയാൻ ഇപ്പൊ കൗൺസിലിങ്ങിന് പോവാ, ഭാര്യയും ഭർത്താവും അടിച്ചു പിരിയാനാണ് കൗൺസിലിംഗ്. എന്തിനാ കൗൺസിലിംഗ്? അവരെ യോജിപ്പിക്കാനുള്ള പരിപാടിയാ. അത് ലാസ്റ്റ് പറ്റുന്നില്ലേ കൈമലർത്തുമ്പോഴാ കോർട്ട് വേർപിരിക്കുന്ന അവരുടെ ബന്ധം. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈ സംസാരിക്കുന്ന ഷെഫീഖ് ആകട്ടെ അല്ലെ മറ്റൊരാളാകട്ടെ, ഞാനവരോട് യോജിക്കാനാ ചർച്ചയ്ക്ക് വരുന്നേ. നമുക്കെല്ലാം യോജിക്കണം, യോജിക്കാവുന്ന ഇടങ്ങളുണ്ട്. വിയോജിപ്പുകള് വളരെ മാന്യമായ ഒരു ഭാഷയിൽ അവതരിപ്പിക്കണം. ആ വിയോജിപ്പുകളിൽ കാര്യമുണ്ടോ എന്ന് പരിശോധിക്കണം. അതൊക്കെയല്ലേ മനുഷ്യത്വം, അതല്ലേ ചർച്ചയുടെ ആ സ്പിരിറ്റ് നിലനിർത്തുന്ന അവിടെ അല്ലേ. അപ്പോൾ ഇത് സംഭവിച്ചു പോകുന്ന ഒരു കാര്യം, ചിലരെ സംബന്ധിച്ചുള്ള ഈ ചർച്ച എന്ന് പറഞ്ഞാല് ഞാനിവിടെ നിന്നുകൊണ്ട് കുറെ നേരം ടി ജിയെ തെറി പറയുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയോ കുറെ നേരം അങ്ങ് വിമർശിക്കുക, അദ്ദേഹം തിരിച്ച് അതുപോലെ പറയുക, ക്ഷുഭിതരാകുക, അത് താല്പര്യപ്പെടുന്നവർ രണ്ടുപേരെയും കൂടെ കയറി അവരുടെ ചേരി ഉണ്ടാവുക, അതല്ലെങ്കിൽ ഷെവിക്ക് ഇവിടെ വരിക, അല്ലെ ഇങ്ങനെ ഏതെങ്കിലും സുഹൃത്തുക്കൾ അവരെ കൊണ്ടുവരിക. അപ്പൊ തന്നെ ഏത് ചർച്ച നടന്നാലും ഇസ്ലാമിലേക്ക് അതിൻ്റെ ഒരു തിക്താനുഭവം കൊണ്ടുപോകുന്ന ഒരു പ്രവണത ഇപ്പോൾ ഉണ്ട്. ഞാൻ അത് കഴിവതപ്പോൾ അവിടെ നിന്ന് മാറാറുണ്ട്. കാരണം ഏത് ചർച്ച എടുത്താലും അവസാനം കൊണ്ട് ഇസ്ലാമിൻ്റെ തലയിൽ അടിക്കുക, ഞാൻ അത് പറഞ്ഞിട്ട് തന്നെ മാറും. ഞാൻ പറയാം നമ്മുടെ ടോപ്പിക്കും അതും തമ്മിൽ ബന്ധമില്ല, അപ്പോൾ ഇവിടെ ആ ടോപ്പിക്കിന് ബന്ധമുണ്ട്. എന്നാൽ ഇസ്ലാം ഒരു ചർച്ച വരുന്ന ഇടത്ത് അത് പറയാതെ വയ്യ, അത് പറയേണ്ടി ചെയ്യുന്നേ. എന്നതുപോലെ നമ്മുടെ ഈ ചർച്ചയിൽ, ഇസ്ലാമുമായിട്ടുള്ള ചർച്ചയിൽ പോലും ഒരു യോജിപ്പിന്റെ വഴി വേണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. അതിന്റെ കാരണം ഇപ്പൊ ചിന്നാട്ടി സായ്ബായി ഉണ്ട് നമ്മുടെ കൂടെ, അദ്ദേഹം വെച്ചൊരു ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ പ്രധാനമായി ഉരുത്തിരിഞ്ഞ കാര്യം ഇസ്ലാം ക്രൈസ്തവ ചർച്ചകളിലെ അനാരോഗ്യകരമായ രീതികൾ ഒഴിവാക്കണം, അതിന് നിങ്ങളെല്ലാം സഹകരിക്കണം. കാരണം ഞാനാകട്ടെ, അനിലയ്യപ്പനാകട്ടെ, മറ്റേ സെബാസ്റ്റ്യനാകട്ടെ, ഇസ്ലാമിനെ വിമർശിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ആ വിമർശനത്തിൻ്റെ രീതിയും ശൈലിയൊക്കെ എന്നിൽ നിന്ന് അവർ കുറെ കൂടെ അഗ്രസീവാണ്. അതിൻ്റെയൊക്കെ ഒരു കാരണം അവരെന്നോളം പ്രായമുള്ളവരല്ല. അനിൽ അയ്യപ്പൻ എൻ്റെ അടുത്തൊക്കെ ഉണ്ട് പ്രായമുണ്ട്, സെബാസ്റ്റ്യൻ ഒരു 10 വയസ്സെങ്കിലും എന്നേക്കാൾ താഴെയാണ്. അപ്പോൾ എൻ്റെ ഒരു ശൈലി അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പം ഇവരോടുകൂടി പറഞ്ഞ് നമുക്ക് കോലായിൽ ഒരു ചർച്ച വെച്ച് ഇതൊക്കെ തീർക്കാം. മറുവശത്ത് ആരാണ് വരുന്നത്? ആ പറഞ്ഞു ഓ അബ്ദുള്ളയാണ് ഒരാൾ, രണ്ടാമതൊരാൾ മറ്റേ അക്ബർ സാഹിബാണ്. ഇനി അദ്ദേഹത്തിന് വരാൻ പറ്റുന്ന നിലയിൽ മുജാഹിദ് ബാലുശ്ശേരി വരും. അപ്പൊ ഈ രംഗത്ത് ഞങ്ങൾ മൂന്നുപേരും ഈ രംഗത്ത് നിൽക്കുന്നവരാണ്. അബ്ദുള്ള സാഹിബ് അദ്ദേഹത്തിന്റെ നിലയിൽ ഒരു സംവാദകനല്ലെങ്കിൽ കൂടി, ഇസ്ലാം സംവാദകനല്ലെങ്കിൽ കൂടി, ഈ വിഷയത്തിൽ അവരെക്കാൾ മൂർച്ചയുള്ള ഒരു ശൈലി സ്വീകരിക്കുന്ന ഒരാളാണ്. ഇനി മറ്റ് രണ്ടുപേരും അങ്ങനെയാണ്. തന്നെ അല്ലാതെ ആരെ കൊണ്ടുവരുന്നു എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. ആകട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഈ സുഹൃത്തുക്കളോട് സംസാരിച്ചു. ഇപ്പൊ ഈ രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞു അവരിൽ നിന്ന് ഒരിക്കലും അത് പ്രതീക്ഷിക്കണ്ട, അവരുടെ ശൈലി അതല്ല, അവരാദ്യം നിർത്തട്ടെ, അവർ തുടങ്ങിയതാണ്, ഞാനല്ല നമ്മൾ. അങ്ങനെയല്ല, നമുക്കത് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാകണമല്ലോ, അതാണല്ലോ എല്ലാത്തിലും വേണ്ടത്. നമുക്ക് ഈ അന്തരീക്ഷം ഇങ്ങനെ പോകുന്നത് ആർക്കും ഗുണപരമല്ല, അതൊക്കെ പറഞ്ഞു വെച്ചു. അപ്പൊ ഈ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ താങ്കളൊന്ന് പോയിട്ട് നോക്ക്, നോക്കിയിട്ട് അവിടെ കാര്യങ്ങൾ പഠിക്കും, അപ്പൊ മനസ്സിലാവും ഇവരുടെ കയ്യിലിരിപ്പ് എന്താ, രീതി എന്താന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രെജുഡീസ് മൈൻഡ് വേണ്ട, ഒരു പ്രയോറി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചർച്ചയിൽ പോകണ്ട, വരട്ടെ എന്നല്ലേ. ഏതായാലും ഞാൻ പറഞ്ഞ പോലെ തക്ക സമയത്തിരുന്നു, ഇവരാരുമില്ല, അവരാരും ഇല്ലാതെ സംസാരിക്കാൻ വരുന്നത് അവർക്കിടയിൽ നമുക്ക് ആർക്കും പരിചയമില്ലാത്ത കുറെ ആളുകളാണ്. അവരൊരു സ്കോളേഴ്സ് അല്ല, സ്കോളേഴ്സ് മീൻസ് പണ്ഡിതന്മാരാണെന്നുള്ള അർത്ഥമില്ല പറഞ്ഞു. ഈ രംഗത്ത് വ്യവഹരിക്കുന്ന ഒരാളല്ല വരുന്നതെങ്കിൽ ചർച്ച ദുസ്സഹമാകും. അവർക്ക് ചർച്ചയുടെ ലോജിക്കൽ ആസ്പെക്ട്സ് അറിയില്ല. എന്ത് കാരണത്താൽ ഈ വരുന്നവർ വരുന്നവർ പിന്നെ ഏകപക്ഷീയമായിട്ട് എന്നെ അങ്ങ് വിമർശിക്കുക, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനത് കേട്ടിരുന്നു, നിങ്ങൾ പറഞ്ഞോളൂ. കാരണം അവിടെ ഒരു മറ്റൊരു വസ്തുത പറഞ്ഞാൽ ചിലരുടെ മുമ്പിൽ തോൽക്കാൻ മടിക്കണ്ട, അത് കുഴപ്പമില്ല, അവരുടെ മുമ്പിൽ തോൽക്കാൻ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല,
എനിക്ക് ബുദ്ധിമുട്ട് അക്ബറോട് സംസാരിച്ച് ചെയ്ത് നോക്കാനാ ബുദ്ധിമുട്ടുള്ളത്, ബുദ്ധിമുട്ടാണ്, അത് ഞങ്ങൾ ശരിക്കും ഫൈറ്റ് ചെയ്യും. പക്ഷേ അക്ബറുടെ സ്റ്റുഡൻസിന്റെ സ്റ്റുഡൻസിന്റെ സ്റ്റുഡന്റ് എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നാൽ ഞാൻ ആദ്യ റൗണ്ടിലേ തോൽവി സമ്മതിച്ചു, ഞാനവിടെ കേട്ട് തോറ്റു എന്ന് തന്നെ പറഞ്ഞു പോരും, ഒരു ബുദ്ധിമുട്ടില്ല കാര്യത്തിൽ. സംസാരിച്ചു കുറച്ചു നേരം, ഇവർക്ക് അനുന ഈ ഒരു അത്ര ഒരു ശൈലി സ്വീകരിക്കാൻ വയ്യ. അപ്പൊ ഞങ്ങള് ഇപ്പുറത്ത് റൂം ഇട്ടിട്ട് ഈ ചർച്ചയുടെ എന്തുകൊണ്ട് പോകുന്നു, ആ ചർച്ച എന്തുകൊണ്ട് നടക്കുന്നില്ലെന്ന് ചോദിച്ചാൽ, ഇവർ വിട്ട ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് വരാൻ വയ്യ, ഇവര് എന്തോ വലിയ ആളുകളാണ്, അതുകൊണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് വലിയ ആളുകൾ സന്നലിടമെന്ന് പറയുന്ന പോലെ പോപ്പിനോടാണ് റെഡിയാണ് ചർച്ചയ്ക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള തരത്തിലുള്ള ഫാലസികൾ അവിടെ പോയി എന്തിനിരിക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എടുത്തോളൂ, ഇപ്പോ ചർച്ചയിൽ പങ്കെടുക്ക വഴി ഞാനും ശീലിയും കൂടെ ഒരു മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കും, നമുക്ക് ഇന്ന പോലെ പ്രവർത്തിക്കാം, അങ്ങനെ പറയത്തക്ക നിലയിലുള്ള ആളുകളല്ല അദ്ദേഹം, അല്ല ആളുകളല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ഒരാളല്ല. ഇനി സന്ദീപ് വാര്യരാണെ പോട്ടെ, അദ്ദേഹം ഒരു അതിനകത്ത് മറ്റൊരു പ്രവർത്തകനാണ്, ഞാനും സന്ദീപ് വാര്യരും തമ്മിലും കണക്ഷൻ ഉള്ള ആളല്ല, എനിക്ക് ബി ജെ പിയിൽ അപൂർവ സ്നേഹിതരേ ഉള്ളൂ, നല്ല സ്നേഹിതരൊക്കെ ഉള്ളതിലും ഉണ്ട്, അപൂർവ ആളുകളേ ഉള്ളൂ, ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ ഉണ്ട്, കോട്ടയം ജില്ലാ പ്രസിഡന്റും ഒക്കെ ആയിട്ട് പഴയ പ്രസിഡന്റും ഒക്കെ ആയിട്ട് നല്ല കണക്ഷനാണ്, പേര് പറഞ്ഞാൽ കയറി, അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്, പഴയ പ്രസിഡന്റ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റേ ആളുകളായിട്ടൊന്നും എനിക്ക് അങ്ങനെ കണക്ഷൻ ഇല്ല, അങ്ങനെ കണക്ഷന്റെ ആവശ്യം വരില്ല, ഇതെന്റെ ജില്ലയിലെ ആളെന്നുള്ള നല്ല ഇവരെയൊക്കെ അറിയാം, അടുത്തുള്ള ബി ജെ പിയുടെ നേതാക്കളെ അറിയാം, ആർ എസിന്റെ പ്രവർത്തകരെയും നേതാക്കന്മാരെയൊക്കെ അറിയാം, അവരോട്ട് നല്ല ഹായ് പറഞ്ഞു പോകുന്ന ബന്ധമുള്ളൂ. ഇതെല്ലാം പ്ലാൻ ചെയ്ത് വന്നിട്ട് ഇങ്ങനെ അടിക്കാം എന്ന് പറയുമ്പോഴേ ചിരി വരും, കാരണം അങ്ങനെ പ്ലാനിങ് പറ്റില്ല, എന്തിനെങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും, ഇന്ന് ഇങ്ങനെ അടിക്കും ടോപ്പിക്ക്, നമുക്ക് ഇങ്ങനെ അടിക്കണം, അങ്ങനെ എന്റെ സഹായമൊന്നും വേണ്ട ആളല്ല അദ്ദേഹം ഈ കാര്യത്തില്, ഇതൊക്കെ അങ്ങേറ്റം തമാശയാണ്. അപ്പോ അൽക്കുടത്തോട്ടവും ടി ജി മോഹൻദാസും കൂടെ കൂടി വി എസ് അച്യുതാനന്ദന്റെ 78-ാം വയസ്സിൽ അദ്ദേഹം പറഞ്ഞ വരെ പരാമർശത്തെ എടുത്തിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചെതിരെ അലക്കുന്നു എന്നൊരു ഒരു ടീം പോയി സംഘടിച്ച് പറയുക, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്നുണ്ട്, എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഈ പി എസിന്റെ പഴയ പ്രസ്താവനയ്ക്ക് പ്രസക്തി വന്നു എന്ന് ഇവരാരും മിണ്ടുന്നില്ല. അത് വ്യക്തിയിലേക്ക് തിരിച്ചുവിട്ടാൽ അല്പ സുഖമുള്ളൊരു കാര്യമാണ്, വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ചർച്ച കൊണ്ടുപോയാൽ സുഖമുണ്ട്. ഒറ്റവാക്കിൽ ഇങ്ങനെ പറഞ്ഞു, അനിൽക്കുടത്തോട്ടം കഴിഞ്ഞ ദിവസം മറ്റേ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ ശാഖയെ പോയി തുടങ്ങിയതല്ല ഉള്ളോ, അടുത്ത കാലത്തല്ലേ കാവി നിക്കറിട്ടെ എന്നൊക്കെ ചോദിച്ച പോലെ നേരെ തന്നെ അങ്ങ് സംഘി ആക്കിക്കോ, പ്രശ്നം തീർന്നില്ലേ. അനിൽക്കുടത്തോട്ടം സംഘി അപ്പുറത്ത് മോഹൻദാസ് സംഘിയായിട്ട് ഒരുമിച്ച് കൂടുന്നു, അവര് ഇപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുക, ശാഖയുടെ എന്തോ അതിന് പറഞ്ഞ കാര്യവാഹക ഞാനാണെന്നങ്ങ് പറഞ്ഞു, ഒത്തരം പ്രശ്നമല്ല ഉള്ളോ, അവർ ഗ്രൂപ്പ് ഇടട്ടെ, അങ്ങനെ തന്നെ ഗ്രൂപ്പ് ഇട്ടോട്ടെ, ബാക്കി നമുക്ക് കാണാം, അന്നേരമല്ലേ എന്റെ കാര്യം. ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ താങ്ക് യു ബ്രദർ. ചിന്നാട്ടി സാർ സംസാരിച്ചിട്ടില്ലായിരുന്നു, ചിന്നാട്ടി സാർ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് ഞങ്ങൾ സംയമന ചർച്ചകള് പറഞ്ഞ സത്യമാണ്, നമ്മുടെ അനിൽക്കുടത്തോട്ടത്തുമായിട്ട് എനിക്ക് വേണ്ട എന്ന് ഓ അബ്ദുൾ പിന്മാറി, അനിൽക്കുടത്താറും പുള്ളിക്ക് യോജിച്ച ചേകവരല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളുണ്ട്, നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെ സംയമനം പാലിപ്പിക്കാൻ പരസ്പരമുള്ള ഈ വിദ്വേഷങ്ങളൊക്കെ ഒന്ന് അകറ്റി നിർത്താൻ ഈ ക്ലബ് ഹൗസ് ചർച്ചകൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒന്നുകൂടെ ഒരു 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 അംഗം കൂടെ അതിനു വേണ്ടി കുറിക്കാം. അപ്പൊ ഒരു ഒരു രംഗവേദി കൂടെ ഒന്നുകൂടെ ഒരുക്കാം. അപ്പൊ ഇത് ഇതിങ്ങനെ നടക്കട്ടെ. ഞാൻ താങ്ക് യു, ഞാൻ ലിസണർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, ഈ മുഹമ്മദീസ് താഴെ വന്നപ്പോൾ ഞങ്ങൾ പലവണ ഇൻവൈറ്റ് ചെയ്തിരുന്നു, അദ്ദേഹം കയറി വന്നില്ല എന്നുകൂടി ഓർമ്മിക്കുന്നു. അതുപോലെ അനിൽ ഫസ്റ്റ് ഞങ്ങളിപ്പോൾ ഈ ക്ലബ് ഹൗസിലൊക്കെ പൊതുവെ പല റൂമുകളിലും പ്രത്യേകിച്ച് ഈ നവോത്ഥാനവാദികളുടെയും അതുപോലെ ഈ എത്തീസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും അതുപോലെ ഇസ്ലാമിസ്റ്റുകളുടെ റൂമിൽ ചെന്നാലും ഞങ്ങൾ ഉപദേശിക്കാറുണ്ട് ഈ സെബാസ്റ്റ്യൻ, പ്രത്യേകിച്ച് എപ്പിസ്കോപ്പൽ സഭയിലുള്ളവരോട് പറയും സെബാസ്റ്റ്യൻ മുന്നേക്കലിന്റെ റൂമിൽ പോകരുത്, അവർ നിങ്ങളെ വഴിതെറ്റിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ്. ഇവർ ഈ എല്ലാ സഭകളും ഒന്നിച്ചിരിക്കണം കണ്ടിട്ട് ഇവർക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയുക? അപ്പം ഞങ്ങളോട് ഇവര് ഈ ഇസ്ലാമിസ്റ്റുകളാണ് പഠിപ്പിക്കുന്നത് ട്രിനിറ്റി എന്താന്നൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനുണ്ട്? എന്റെ സാറേ, ഈ മെറ്റാഫിസിക്കലായൊരു വേൾഡ് അത് മതഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതും പിന്നെ മുമ്പ് പറഞ്ഞ തപസോ ധ്യാനമോ പ്രാർത്ഥനയോ വഴി മനുഷ്യന് കിട്ടുന്ന ഇമ്പിരിക്കൽ നോളജ് ഉണ്ട്. ആ നോളജ് ഉള്ള ഒരാൾ നമ്മോട് പറയുന്ന അനുഭവങ്ങളെ ആധാരമാക്കിയാണ് ഒരാൾ മത തീവ്ര മതവിശ്വാസിയായിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇന്ന ഇന്ന മാതാപിതാക്കളാ ജനിച്ചത് കൊണ്ട് അയാൾ ഹിന്ദു ആയിരിക്കുന്നു, അല്ലെ ക്രിസ്ത്യൻ ആരേലും ആയിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഈ മതവിഷയങ്ങൾ ആധ്യാത്മിക വിഷയങ്ങൾ വന്നിട്ട് സയന്റിഫിക്കലി ഇപ്പൊ തെളിയിച്ചു കളയാ, നരകമുണ്ടോ സ്വർഗമുണ്ടോ ദൈവം മൂന്നാണോ മൂന്നിലൊന്നാണോ നാലും മൂന്നും കൂടെ ചേർന്നാണോ 33 കോടിയാണോ, ഈ ചർച്ചയൊക്കെ അകത്ത് നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ
മതത്തിലെ അവാന്തര വിഭാഗങ്ങൾ തമ്മിൽ ഒരു സ്കൂളുകൾ തമ്മിലൊക്കെ ഉള്ള ചർച്ചകൾ വരാം. ദ്വൈതം അദ്വൈതം ഇതൊക്കെ ഒരിടത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. അത് മനുഷ്യരാശി അവരുടെ വൈജ്ഞാനിക മണ്ഡലത്തിലും അധ്യാത്മിക മണ്ഡലത്തിലും ഒക്കെ ചർച്ച ചെയ്യേണ്ടതും തങ്ങളുടേതായ ഉത്തരം കണ്ടെത്തേണ്ടതുമായ കാര്യമാണ്. അപ്പൊ അത് മുസ്ലിം പോയിട്ട് ചർച്ച ചെയ്താൽ അതെങ്ങനെ വിജയിക്കുന്ന, ഞങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്താൽ എങ്ങനെയാണ് സത്യസന്ധമാകുന്നത്, ഞങ്ങൾ ഖുർആൻ ചർച്ച ചെയ്താലും അതൊക്കെ തന്നെയല്ലേ. അപ്പം ഞങ്ങൾ അധ്യാത്മിക രാമായണം കൈകാര്യം ചെയ്യുക, അത് ബൈബിള് വ്യാഖ്യാനിക്കേണ്ടതും ബൈബിള് പ്രസംഗിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും അത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതും ക്രൈസ്തവരാണ്. ഖുർആൻ മുസ്ലിങ്ങളാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. ഞങ്ങൾ ഖുർആൻ വായിച്ചാൽ അതിന് വേറൊരു ശൈലി വരും. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വായിച്ച ഖുർആനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ വായിച്ച ഹദീസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരിൽ നിന്ന് ഞങ്ങൾ ബൈബിള് പഠിക്കണം എന്ന് പറഞ്ഞ് എങ്ങനെ നോക്കും? അപ്പൊ ഹിന്ദുക്കളെ ഞാൻ മുഴുവൻ ഇപ്പം ഭഗവത്ഗീത ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ് അർത്ഥം? ഒരർത്ഥവും അക്കാര്യത്തിലില്ല. അപ്പൊ ഈ രൂപത്തിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് പണ്ട് മുതലേ ഇവിടെ സംഭവിച്ചത്. അതിനെ എടുത്തിരുത്തപ്പോൾ ഞങ്ങൾ മൂന്നോ നാലോ വർഷമല്ലായുള്ളൂ തുടങ്ങിയിട്ടത്, മൂന്നും നാലൊന്നും ആയിട്ടില്ല. അപ്പം ഇത്ര കാര്യക്ഷമതയോടെ ഞങ്ങൾ ചെറുക്കാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് കൊല്ലേ ആയുള്ളൂ. അതിനൊരു കാര്യം കൊടുത്തോണം, 30 വർഷം കൊണ്ട് അക്ബർ സാഹിബും കൂട്ടരും ഉണ്ടാക്കി വെച്ച കാര്യങ്ങളെ ഈ രൂപത്തിൽ പൊളിക്കാൻ ഞങ്ങൾക്ക് 3 വർഷം വേണ്ടി വന്നില്ല. 3 വർഷം കഴിഞ്ഞപ്പോഴുള്ള സ്ഥിതി നിങ്ങൾ വിലയിരുത്തിക്കോ. വേറൊരു കാര്യം കൂടി, ഇവിടെ സംഘപരിവാർ സുഹൃത്തുക്കളും മുസ്ലിങ്ങളും ഒക്കെ തമ്മിൽ നല്ല ആശയപരമായ പോരാട്ടം ഉണ്ടായിരുന്നു, ജിഹാദികളൊക്കെ തമ്മിൽ. അന്നൊന്നും ഇല്ലാത്ത ഉണർവ് ഈ മണ്ഡലത്തിൽ ഉണ്ടാകാൻ ഞങ്ങൾ 3 വർഷം പണിയെടുത്തുള്ളൂ. നിങ്ങളെന്നാലേ ഒരു സെബാസ്റ്റ്യന്റെ മുമ്പില്, ഒരു സാധാരണക്കാരൻ അനിൽക്കുടത്തോട്ടത്തിന്റെ മുമ്പില്, ഒരു അനിലയ്യപ്പന്റെ മുമ്പില് നോക്കണം. ഇവരെന്താ ഇങ്ങനെ പതറി നിൽക്കുന്നത്? എന്താ രംഗത്ത് വരാത്ത? എന്താ ഈസ കയറി വരാത്തെന്താ? എന്താ ഈ നാടുതോറും നടന്ന് ഈ വിപ്ലവാഹ്വാനം മുഴക്കി നമുക്ക് സംവാദമാകാന്ന് പറഞ്ഞ് പണ്ട് തമിഴര് കല്ലുകൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ചോദിച്ചു നടന്ന അക്ബർ സാഹിബിന് ദേ ഞങ്ങൾ റെഡി, ഇവിടെ നിന്നിട്ട് എന്താ വരാത്തത്? എന്താ മറ്റേ ഓ അബ്ദുള്ള പറഞ്ഞത് നമുക്ക് സ്റ്റാൻഡേർഡ് ഇല്ല? അപ്പൊ സ്റ്റാൻഡേർഡ് തീരുമാനിക്കേണ്ട അദ്ദേഹം അല്ല, നമുക്ക് ചർച്ച വെച്ച് കഴിയുമ്പോഴല്ലേ മനസ്സിലാകുന്നത് ഈ വിഷയങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ, വീണ്ടും പറയുന്നു, ഒരു മതവിഷയം എടുക്കുക, ആ മതവിഷയം എടുത്ത് അന്യമതസ്ഥൻ കൈകാര്യം ചെയ്താൽ, അല്ലെങ്കിൽ അതിന്റെ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിയാത്ത, അതിന്റെ ടെക്സ്റ്റൽ ക്രിറ്റിസത്തെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ തുറന്നു വായിച്ചിട്ട് പറഞ്ഞാൽ അവൻ എപ്പോഴും അതിനകത്ത് മുഴുവൻ ഫലിതം തോന്നും, അവനകത്ത് പലവിധമായ കാര്യങ്ങൾ തോന്നും. സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും സ്വർഗത്തിന് നരകത്തിന് മീതെ മുടികാര് വലിച്ചു കിട്ടിയിട്ട് അതിന്റെ മീതെ വഴി നടക്കുമെന്നൊക്കെ മുസ്ലിം പറഞ്ഞാൽ അത് ക്രിസ്ത്യാനി ചിരിക്കും. അപ്പുറത്ത് ഹിന്ദു പറയാണ് താമിശ്രോ അന്ധതാമിശ്രോ അല്ല അങ്ങനെ പോരാടുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്, 28 കോടി നരകങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മറ്റവൻ ചിരിക്കും. ഇനി ഗബ്രിയേൽ ദൂതൻ വന്നു മറിയോട് പറന്നു വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനി മുസ്ലിം ഒരുപോലെ വിശ്വസിക്കും. ഹനുമാൻ പറഞ്ഞ് ലങ്കയിൽ പോയി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ചിരിക്കും. ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല, ഇതെല്ലാം ആപേക്ഷികമാണ്. ഏത് കാര്യമില്ലെന്നില്ല, കാര്യം ഉണ്ടാവും എന്റെ മതവിശ്വാസികൾ ചിന്തിച്ചോട്ടെ, ആപേക്ഷികമാണ് ഈ ചിരി, ഈ പരിഹാസമൊക്കെ ആപേക്ഷികമാണ്. ഞങ്ങൾ ഇത് പണ്ടേ പറഞ്ഞു തുടങ്ങിയതാണ്. ഇന്നെന്ത്യ ചിലയിടത്ത് വരുമ്പോഴത്തേക്ക് ഈ പ്രശ്നം വരുന്നത്? അതാ നമ്മുടെ ചോദ്യം. ശ്രീകൃഷ്ണൻ 16008 വിവാഹം കഴിച്ചു, അത് ഭയങ്കര അധർമ്മം. ബൈബിളിലെ ദാവീദ് ഒരു സ്ത്രീയെ കൂട്ടുകാരന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് വന്നു, അത് അധർമ്മം. അത് അധർമ്മമായിട്ട് മുഹമ്മദ് വിവാഹം കഴിച്ചാലോ, അത് പുണ്യം, അത് മാതൃക. ഇതൊക്കെ ആരോട് ഏത് ലോകത്ത് പോയി പറയുക? ഇത് ചോദിച്ചു മേടിക്കുന്ന ശിക്ഷയല്ലേ? ഇത് ചോദിച്ചു വാങ്ങുന്നല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള രീതികളാണ്. ഇപ്പൊ നിങ്ങളെ തൃത്തം പഠിപ്പിക്കുക, ഹിന്ദുക്കളെ തൃത്തം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ക്രൈസ്തവരെ തൃത്തം പഠിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഗ്രൂപ്പ് തുറന്നിരിക്കുക? അപ്പൊ ഇപ്പുറത്ത് ഞാൻ ഖുർആൻ ക്ലാസ് ഇട്ടാ എന്ത് ചെയ്യും? അവരത് ഇവരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ പറയുന്നത് അൽക്കുടത്തോട്ടം വർഗീയത പറയുന്നു, അൽക്കുടത്തോട്ടം ദേ ഞങ്ങളെ ഇങ്ങനെ അപഹസിക്കുന്നു, ഞങ്ങളുടെ നബിയെ ദേ അവഹേളിക്കുന്നു. ഇത് ചോദിച്ചു വാങ്ങുന്നതാണ്, ഇത് നിർത്താനൊന്നും പോകുന്നില്ല. ഇത് നിർത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഗുരുവിൽ ചർച്ചയ്ക്ക് പോയത്, തയ്യാറാക്കിയത്. പക്ഷേ അവർക്ക് ആവശ്യമില്ല, ഇത് ആവശ്യമില്ലാതിരിക്കുക. പരിക്ക് പറ്റുന്ന ആർക്കാണ് നിങ്ങൾ കണ്ടാൽ മതി, എക്സ് മുസ്ലിംസിന്റെ എണ്ണം എന്താ വർദ്ധിക്കുന്നത്? ഓരോ ദിവസവും മതം വിട്ടുപോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇവരിതൊന്നും കാണുന്നില്ലേ? അതിന്റെ കാരണം ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, മലയാളം അറിയാവുന്ന സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ അരികിലൊക്കെ ഇന്ന് എത്തിയിട്ടുണ്ട്, ആരാണ് അള്ളാഹ്, ആരാണ് മുഹമ്മദ്, എന്താണ് ഇസ്ലാം. ഞങ്ങളുടെ ജോലി ഞങ്ങൾ അഭംഗുരം ചെയ്യുന്നുണ്ട്. അതിന് ഈ ഭീഷണിയോ ഈ രീതിയോ ഒന്നും കണ്ട് നമ്മൾ നിർത്തൂല. ഇത് ജനുസ് വേറെയാണെന്ന് മാത്രം ഓ അബ്ദുള്ളമാർ അറിഞ്ഞിരുന്നാൽ കൊള്ളാം.